ചിങ്ങനാശ്ശേരി യതിരുപതിയുടെ മെത്രാപ്പൊലീത്ത പ്രിയങ്കരനായ ജോസഫ് പെരുന്തോട്ടം പിതാവെ, ഏറ്റവും ബഹുമാന്യനായ കൊച്ചേരി മെത്രാപ്പൊലീത്ത നിയുക്ത കർദിനാളും ആർച്ച് ബിഷപ്പുമായിരിക്കുന്ന പ്രിയങ്കരനായ ജോർജ് കൂവക്കാട്, ജനറലച്ഛന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. പരിശുദ്ധ പിതാവ് കർദിനാൾ സ്ഥാനത്തേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട കൂവക്കാട് ജോർജ് അച്ഛനെ ഉയർത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ചിന്തകളായിരുന്നു മനസ്സിൽ. അതിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മെത്രാനെടുത്ത ശുശ്രൂഷയാണ്. അദ്ദേഹത്തെ പരിശുദ്ധ പിതാവ് ഇന്ന് നിസിബിസിൻ്റെ സ്ഥാനിക മെത്രാപ്പൊലീത്തായിട്ട് പ്രഖ്യാപിച്ച ആ മണിക്കൂറിൽ തന്നെയാണ് ഇവിടെ നമ്മളുടെ മെത്രാപ്പൊലീത്ത കർദിനാൾ കൂവക്കാടിനെ നിസിബിസിൻ്റെ തോലിക്ക കരുതായ രൂപതയായിരുന്ന വലിയ കേന്ദ്രത്തിൻ്റെ സ്ഥാനിക മെത്രാപ്പൊലീത്തായിട്ടും പ്രഖ്യാപിച്ചത്. എനിക്ക് തോന്നുന്നത് ആ ടൈറ്റില് എല്ലാം കൊണ്ടും നമ്മുടെ അതിരൂപതയ്ക്ക് നന്നായി. നിസിബിസ് ഈസ് റീബോൺ ഹിയർ എന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. നിസിബിസ് എന്ത് പഠിപ്പിച്ചുവോ ആ ദൈവശാസ്ത്രത്തിൻ്റെ കാതൽ നമ്മളുടെ സഭയിൽ ചങ്ങനാശ്ശേരി അതിരൂപത പഠിപ്പിച്ചു എന്നതിൻ്റെ വലിയൊരു അംഗീകാരം കൂടിയാണിത്. ഇവിടെയുള്ള ദൈവശാസ്ത്ര സ്കൂളുകളും ദൈവാരാധനക്രമത്തോടുള്ള ആഭിമുഖ്യങ്ങളും എല്ലാം പരിശുദ്ധ പിതാവ് ഒന്നുകൂടെ അംഗീകരിച്ച് തന്നതിൻ്റെ അടയാളമാണ്. ഭാഗ്യസ്മരണാർഹനായ പൗത്തിൽ പിതാവിൻ്റെയും ഇപ്പോഴത്തെ നമ്മുടെ പെരുന്തോട്ടം പിതാവിൻ്റെയും എല്ലാം പ്രബോധനങ്ങളുടെ ഒരു അംഗീകാരമായിട്ട് കൂടിയാണ് നമ്മളെല്ലാവരും ഇതിനെ കാണുന്നത്. നമ്മുടെ കൂവക്കാട് മോൺസിഞ്ഞോർ നിയുക്ത കർദിനാളാണ്. കർദിനാള് സഭയുടെ പരിശുദ്ധ പിതാവിൻ്റെ വലങ്കൈയായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന വലിയൊരു സംഘമാണ്. ആ വാക്ക് വരുന്നത് തന്നെ കാർദോ എന്ന വാക്കിൽ നിന്നാണ്. ഹിഞ്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും, ബിജാഗിരി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അതാണ് അതിൻ്റെ അർത്ഥം. ബിജാഗിരി, കർദിനാളിൻ്റെ ഉത്ഭവം ബിജാഗിരി എന്ന വാക്കിൽ നിന്നാണെന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബിജാഗിരിയിൽ ഈ ഡോറ് നല്ലതുപോലെ തുറക്കുകയാണ്. ഡോറ് പുറത്തേക്ക് തുറക്കാം, അത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഒരു കർദിനാൾ ഒരു കോസ്മോപൊളിറ്റൻ വ്യക്തിയാണ്. എപ്പോഴും അദ്ദേഹം ലോകത്തോട് തുറവിയുള്ള ആളായിരിക്കണം. അതാണ് വിജാഗിരിയുടെ ഒരു ഒരു കരുതൽ, കഥക തുറക്കാൻ ഉള്ള സൗകര്യം. അതുപോലെ തന്നെ കഥ അടയ്ക്കുകയും വേണമല്ലോ, അതിനും വിജാഗിരിയാണ് നമ്മളെ സഹായിക്കുന്നത്. കൂവക്കാട് കർദിനാൾ ഇനി പരിശുദ്ധ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കാനുള്ള അവസരം വരുമ്പോൾ ഈ വിജാഗിരിയിൽ ആ കഥക അടയ്ക്കുകയാണ്. കോൺക്ലേവിൽ അവർ കയറുമ്പോൾ അങ്ങനെയാണ്. വിത്ത് ദ കീ, ആ മുറിയുടെ താക്കോലെടുത്ത് ആ കഥക പൂട്ടി അതിനകത്ത് ഇരുന്നാണ് കർദിനാൾമാർ പ്രാർത്ഥിച്ച് പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഖാർദോ, ബിജാഗിരി എന്ന വാക്കിൽ നിന്ന് വരുന്ന കർദിനാളിൻ്റെ ഉത്ഭവം നമ്മെ സംബന്ധിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട പിതാവിന് എല്ലാം കൊണ്ടും അർത്ഥവത്താണെന്ന് ഞാൻ കരുതുകയാണ്. സ്വന്തം ഇടവകയായ മമ്മൂടിന് തീർച്ചയായിട്ടും ഇത് ഖാന പോലെയാണ്, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ദൈവകൃപയാണ്. അതിരൂപതയ്ക്ക് അതിരൂപതയുടെ കണ്ണ് ഒന്നുകൂടെ തുറപ്പിക്കുകയാണ്. ഇമാവൂസ് അനുഭവമാണ്, അതിരൂപത ചെയ്ത കാര്യങ്ങളുടെ ഒരു അംഗീകാരം കൂടിയാണിത്. സാർവത്രിക സഭയ്ക്ക് കർദിനാൾ കൂവക്കാട് ഒരു ബിയാറ്റിറ്റ്യൂഡാണ്, ഒരു ഭാഗ്യമാണ്.
ബയാറ്റിറ്റ്യൂഡ്സിൽ മറഞ്ഞിരിക്കുന്നത് ഈശോയാണ്. ആ ഈശോയെ നിരന്തരമായിട്ട് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് നമ്മളുടെ പുരാതനമായ ഈ ശ്ലൈഹിക സഭയിൽ നിന്നുള്ള ഈ അംഗീകാരവും പരിശുദ്ധ പിതാവിൻ്റെ ഇടപെടലുകളും എല്ലാം. പരിശുദ്ധ പിതാക്കന്മാർ ചിലപ്പോഴെല്ലാം എ കാർഡിനൽ ഇൻ പെക്തോരെ എന്ന് ലത്തീനിൽ പറയാറുണ്ട്. ഇൻ പെക്തോരെ, പുറത്ത് പേര് പറയാതെ ഹൃദയത്തിൽ ഒരാളിനെ കർദ്ദിനാളാക്കി പരിശുദ്ധ പിതാവ് കുറേ നാൾ കൊണ്ടു നടക്കും. പുറത്ത് പറയാൽ ആരോടും. ഇൻ പെക്തോരെ നമ്മുടെ കൂവക്കാട് മോൺസിഞ്ഞോറയും ഫ്രാൻസിസ് പരിശുദ്ധ പിതാവ് ഈ നാളുകളിലെല്ലാം ഇൻ പെക്തോരെ ആയിട്ട് ആരോടും പറയാതെ ഈ വലിയ യാഥാർത്ഥ്യത്തെ ഉള്ളിൽ കൊണ്ടു നടന്നു. അതിനുശേഷമാണ് അത് നമുക്കെല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ സന്ദേശമായിട്ട് തന്നതെന്ന് അറിയാം. കൂവക്കാട് ബിഷമാച്ചൻ പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ശുശ്രൂഷ കാലഘട്ടത്തിൻ്റെ അവസാന നാളിൽ റോമിൽ പഠിച്ചയാളാണ് ജോൺ പോൾ രണ്ടാമൻ. വിശുദ്ധനായ പാപ്പ സെമിനാരിക്കാരോട് പറയുമായിരുന്നു, ഇമ്പരാര് റോമ, റോമിനെക്കുറിച്ച് പഠിക്കണം. ക്ലാസ് റൂമിലിരുന്ന് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യം മാത്രം പോരാ, ഇമ്പരാര് റോമ, ടു ലേൺ റോം എന്നുള്ളത് പരിശുദ്ധ പിതാവിൻ്റെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ വലിയൊരു ചിന്തയാണ്. പിതാവ് റോമിൽ കൊച്ചനായിട്ട് പഠിച്ചതാണ്. പിന്നീട് പിതാവ് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയപ്പോൾ അതിൽ പറഞ്ഞു, ഞാൻ റോമിൽ നിന്ന് പഠിച്ചത് ക്ലാസ് റൂമിൽ നിന്ന് മാത്രമല്ല, രക്തസാക്ഷികളുടെ ചരിത്രമാണ്, പുണ്യവാന്മാരുടെ ചരിത്രമാണ്, പരിശുദ്ധ മാർപ്പാപ്പമാരുടെ ചരിത്രമാണ് എന്നെല്ലാം. നമുക്ക് അത് വലിയൊരു പ്രചോദനമാണ് പരിശുദ്ധ പിതാവിൻ്റെ ആ ചിന്തകൾ. റോമിൽ ഏത് സ്ട്രീറ്റിലും ഏത് കെട്ടിടം നമ്മൾ കാണുമ്പോഴും ഏത് വലിയ സ്ഥാപനം നമ്മൾ കാണുമ്പോഴും അതെല്ലാം സഭയുടെ ചരിത്രവും വലിയ സാക്ഷിപത്രവുമായിട്ട് നിൽക്കുകയാണ്. അതിലെല്ലാം ലത്തീനിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്, ഏത് വർഷമാണ്, എന്തിനു വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ട് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് കൂവക്കാട് പിതാവിന് സാധിച്ചു. നമ്മൾ എവിടെയായിരിക്കുമ്പോൾ ഇഫ് യു ആർ പെർസ്പെക്റ്റീവ് ഇനഫ്, ഇഫ് യു ആർ റിസെപ്റ്റീവ് ഇനഫ്, ആൻഡ് ഇഫ് യു ആർ ഡോസൈൽ ഇനഫ്, യു ക്യാൻ ലേൺ മില്യൺസ് ഓഫ് തിങ്സ് എബൌട്ട് റോം. അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങൾ റോമിനെക്കുറിച്ച് പഠിച്ച് കൂവക്കാട് കൊച്ചച്ഛൻ കർദ്ദിനാൾ പദവിയിലേക്കും ആർച്ച് ബിഷപ്പ് പദവിയിലേക്കും എത്തിയിരിക്കുകയാണ്. റോമിൻ്റെ കൾച്ചറും അതിൻ്റെ ഹിസ്റ്ററിയും നല്ലതുപോലെ അബ്സോർവ് ചെയ്യാനായിട്ട്, റോമൻ ഈത്തോസ് എന്താണ് ലോകത്തിന് ഇന്നും നൽകുന്നത് എന്ന് മനസ്സിലാക്കി തരാനായിട്ട് പുതിയ ആർച്ച് ബിഷപ്പിനും കർദ്ദിനാളിനും സാധിക്കും എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. ഈ ഒരു വലിയ പദവിയിലേക്ക് നിസിബിസിൻ്റെ സ്ഥാനിക മെത്രാപ്പൊലീത്ത എന്ന നിലയിലും സാർവത്രിക സഭയുടെ കർദ്ദിനാൾ എന്ന നിലയിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു വേൾഡ് സിറ്റിസനാണ്, കോസ്മോപൊളിറ്റനാണ്, റോമിൻ്റെ സിറ്റിസനാണ്, പരിശുദ്ധ പിതാവിൻ്റെ വലം കൈയാണ്. അതെല്ലാം സഭയുടെ പരിശുദ്ധമായ വളർച്ച എങ്ങനെ ക്രൈസ്തവ ലോകത്ത് നടക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കാനുള്ള വലിയ പദ്ധതികളാണ്. കൂവക്കാട് ഷമാഷിനെക്കുറിച്ച് പലായിൽ നിന്നുള്ള അച്ഛന്മാരിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നും സഹപാഠിയായിരുന്ന അലപ്പാട്ട് മേടയിലച്ഛന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജന്തിലേശ പെർസോണിഫിക്കാത്ത എന്നാണ് ഈ ഷമാഷിനെക്കുറിച്ച് അന്ന് എൻ്റെ രൂപതയിലെ ഷമാച്ചൻ പറഞ്ഞിരുന്നത്. ജന്തിലേസ പെർസോണിഫിക്കാത്ത മാന്യത, കുലീനത, ജെൻറ്റിൽനെസ് അതിൻ്റെ വ്യക്തിരൂപമാണ് ഈ ഷമാച്ചനെന്ന്. അതെത്രയോ അർത്ഥവത്തായ വാക്കുകളായിരുന്നു. അതിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധ പിതാവിൽ നിന്ന് നമ്മളിവിടെ കാണുന്നത്. ഈ ശുശ്രൂഷ വലിയൊരു സംവിധാനമാണ്. സഭയുടെ ഹൃദയത്തിൽ നിന്നാണ് എക്സ് കോർദേ എക്ലേസിയെ, സഭയുടെ ഹൃദയത്തിൽ ഉള്ള ഒരു സീക്രട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ്
ഈ കർദിനാൽ ശുശ്രൂഷ പദവി അല്ലെങ്കിൽ മേജർ ആർച്ച്ബിഷപ്പിനടുത്ത സോറി മെത്രാപ്പോലിറ്റായിക്കടുത്ത ശുശ്രൂഷ എന്നുള്ളതും നമ്മളുടെ നിസിബിസിൻ്റെ നമ്മളെല്ലാവരെയും കോരിത്തെരിപ്പിക്കുന്ന ചങ്ങനാശ്ശേരിയുടെ ആത്മാംശമായിട്ട് കരുതുന്ന ആ ഒരു വലിയ ലിറ്റർജിക്കൽ പൈതൃകത്തെ നമുക്കൊന്നുകൂടെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യമാണ് നിസിബിസിൻ്റെ സ്ഥാനിക മെത്രാപ്പോലിറ്റായിട്ട് പരിശുദ്ധ പിതാവ് നമ്മളുടെ നിയുക്ത കർദിനാളിനെ ഏൽപ്പിച്ചത്. നമ്മളുടെ ഈ അതിരൂപത ഒരു കർദിനാൾ ത്രയം, പടിയറ പിതാവ്, നമ്മളുടെ ആലഞ്ചേരി പിതാവ്, ഇപ്പോൾ കൂവക്കാട് പിതാവ്, ഇതെല്ലാം വലിയ ഭാഗ്യമാണ്. മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ദൈവം ഈ അതിരൂപതയെ കൈപിടിച്ച് വളർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് ചങ്ങനാശ്ശേരി അതിരൂപത നൽകുന്ന എക്ലിസിയാസ്റ്റിക്കൽ സ്പിരിച്വൽ ലീഡർഷിപ്പിൻ്റെ നമ്മളുടെ സഭയുടെ അൺഡിവൈഡഡ് ട്രഡീഷൻ. അത് നമ്മൾ കാത്ത് പരിപാലിച്ച് സാർവത്രിക സഭയ്ക്കൊരു മുതൽക്കൂട്ടായിട്ട് നിൽക്കണമെന്നുള്ള സ്ഥായിയായ ആ പ്രബോധനത്തിൻ്റെ ഒരു അംഗീകാരമാണ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് നിയുക്ത കർദിനാളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. വലിയ ഒരു സഭയാണ് നമ്മൾ, വലിയ ഒരു വനത്തിലെ നല്ല ഒരു ഔഷധ ചെടിയാണ് നമ്മളുടെ നിയുക്ത കർദിനാളും നിസിബിസിൻ്റെ സ്ഥാനിക മെത്രാപ്പോലിറ്റായും. സമയപരിമിതി മൂലം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ ഈ അതിരൂപതയോട് നന്ദി പറയുകയാണ്. നമുക്കെല്ലാവർക്കും അത് അഭിമാനമാണ്. നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് പെരുന്തോട്ടം പിതാവിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ ജീവിത ചര്യകളും അഗാധമായ പാണ്ഡിത്യവും നല്ല നിലപാടുകളും നമുക്കെന്നും വലിയൊരു മുതൽക്കൂട്ടാണ്. പിതാവിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരു അംഗീകാരം കൂടിയാണിതെന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.